സിഐഡി മൂസ 2 എപ്പോഴാണെന്ന ചോദ്യം കേട്ട് കേട്ട് ഇപ്പൊ ദേഷ്യം വരാറുണ്ട്. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സിനിമയുടെ പ്രൊഡ്യൂസറുമായി വഴക്കിട്ടിട്ടുണ്ടോ? ഓ സന്തോഷായി, ഒരെണ്ണത്തിനെങ്കിലും ഒന്ന് എടുത്തല്ലോ. അഭിനയിച്ച സിനിമകളിൽ ചിലത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഇന്നുവരെ ഒരു സിനിമ പോലും തോന്നിയിട്ടില്ലേ? കുട്ടി, ഞാൻ എന്നെ ആരും പിടിച്ചു കെട്ടിക്കൊണ്ട് അഭിനയിപ്പിക്കുന്നതല്ലോ. നമ്മൾ അഭിനയിച്ചിട്ട് പിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതിലും തടസ്സമുണ്ട്. അത് സഹിക്കുക, ഇഷ്ടമല്ലെങ്കിൽ. പ്രണവും കല്യാണിയും റിയൽ ലൈഫിൽ കല്യാണം കഴിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? എന്താ, അവര് കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കൾ, നമ്മളിതിന് അത് കാണുമ്പോൾ ഇവർ കല്യാണം കഴിക്കുമെന്ന് നോക്കേണ്ട കാര്യം തന്നെ. ഇപ്പൊ എന്റെ മോളും വേറൊരു പയ്യനോട് നടന്നു വരുമ്പോൾ ഇവർ കല്യാണം കഴിക്കും, അങ്ങനെ നമുക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ന്യൂ ജനറേഷൻകാർ ഇങ്ങനെ ചോദിക്കുന്നത് വളരെ കഷ്ടമാണ്. മക്കൾ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുമോ? അങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഇതുവരെ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? ചില നടന്മാരുടെ കൂടെ അഭിനയിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല അല്ലേ? നടനായപ്പോൾ ഡയറക്ട് ചെയ്യാൻ മടിയായി തുടങ്ങിയോ? ഉടനെ അപ്പോ ഒരു സംവിധാനം പ്രതീക്ഷിക്കാമോ? ഒന്നും പറയാൻ പറ്റില്ല, അത് ഇപ്പം അഭിനയത്തിന്റെ കാര്യം പോകുന്നു, പോട്ടെ. അന്യഭാഷാ സിനിമകളിലെ ചില കാര്യങ്ങളെങ്കിലും സ്വന്തം സിനിമയിലേക്ക് കോപ്പി അടിച്ചിട്ടുണ്ടോ? ഏത് സിനിമയിലാ എന്താന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, കണ്ടുപിടിച്ചു. ഏതെങ്കിലും നായികമാരോട് ഒരു ക്രഷ് എങ്കിലും തോന്നിയിട്ടുണ്ട്? അത് വളരെ ബുദ്ധിപരമായ ആൻസർ പറഞ്ഞല്ലേ. അല്ല, സത്യമാണ്. സംവിധാനം ചെയ്ത് പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാക്കിയ സിനിമകളുണ്ടോ? സിനിമ ഏതാണെന്ന് പറയണമെന്നുണ്ടോ? ഇല്ല, അവര് പറഞ്ഞോളൂ. ഏതെങ്കിലും നടന് വേണ്ടി സ്ക്രിപ്റ്റ് തിരുത്തേണ്ടി വന്നിട്ടുണ്ടോ? അതിപ്പോ നടൻ ആവശ്യപ്പെടുന്നല്ലേ എല്ലാരും. ആരും അത് നടൻ എന്നുള്ളതല്ല, ഒരു ഏത് നടി നടന്മാർ അവർ പറയുന്ന ഡയലോഗ് ഒന്ന് മാറ്റിയാലോ ചെയ്താലോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കും. അല്ലാതെ ഒരു പെർട്ടിക്കുലർ നടൻ വന്നിട്ട് അത് മാറ്റാ ഇത് മാറ്റുന്നോ ഞങ്ങൾ മാറുന്നു. ജോണി ആന്റണി പ്രൊഡക്ഷൻസ് പ്രതീക്ഷിക്കാമോ? ഇല്ല, അങ്ങനെയുള്ള ആഗ്രഹങ്ങളും ഇല്ല. നമ്മൾ ഈ നാളത്തെ കാര്യം എന്ന് പറയാം, നമ്മൾ ഇതൊന്നും അല്ലല്ലോ. ഇന്റർവ്യൂ കൊടുക്കുമ്പോ ഇവർ എന്ത് കുന്തൊക്കെയാണ് ചോദിക്കണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഈ ഇന്റർവ്യൂവിൽ ഞാൻ കാര്യമായിട്ട് നുണ പറഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലേ. മക്കൾ ഒരു പ്രണയം പറഞ്ഞാൽ അച്ഛൻ അംഗീകരിക്കുമോ? ഇല്ലേ, അതെന്തുകൊണ്ടാണ്? അതെന്താ മക്കൾ പ്രണയം പറഞ്ഞാൽ അംഗീകരിക്കാത്തെ? പ്രണയം പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വീട്ടുകാരെ മക്കളായിരിക്കില്ല പറയുന്നത്, അവളായിരിക്കും പറയണത്. ഇനി അവരൊരു പയ്യനുണ്ട്, നമുക്ക് പോയി നോക്കിയാലോ. അങ്ങനെ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നല്ല അന്തസ്സുള്ളവനാണ്, നല്ലപോലെ ഒരു പൊണ്ണുപോലെ നോക്കും, ചെല്ലും ചെലവിന് കൊടുക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിച്ചു കൊടുക്കും.